ശ്രീലങ്കക്കാരി ഹൻസിനിക്കും മധ്യപ്രദേശുകാരൻ ഗോവിന്ദു മഹേശ്വരിക്കും പറയാനുള്ളത് വ്യത്യസ്തമായ ഒരു പ്രണയവും വിവാഹവുമാണ്. ഇവരുടെ വിവാഹം നടക്കാൻ കാരണമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പ്രധാനമന്ത്രിയുടെ ട്വീറ്റുകൾ ലൈക്ക് ചെയ്താണ് ശ്രീലങ്കക്കാരി ഹൻസിനി മധ്യപ്രദേശുകാരൻ ഗോവിന്ദ് മഹേശ്വരിയും തമ്മിൽ അടുപ്പത്തിലായത്. ഇവർ ഒരേപോലെ പ്രധാനമന്ത്രിയുടെ ട്വീറ്ററുകളിലെ സന്ദേശങ്ങൾ ഒരേപോലെ ലൈക്ക് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് ലൈക്ക് ചെയ്തത് ആരൊക്കെയാണെന്ന് രണ്ടുപേരും പരിശോധിച്ചു. അപ്പോൾ എല്ലാ ട്വീറ്റുകളിലും ഒരേപോലെ രണ്ടുപേരും ലൈക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. തുടർന്നാണ് ഇവർ ബന്ധം തുടങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ട്വീറ്റുകൾ സ്ഥിരമായി ഗോവിന്ദ് ലൈക്ക് ചെയ്തിരുന്നു. 2015 ഹൻസിനിയും അതേ ട്വീറ്റുകൾക്ക് ലൈക്ക് നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗോവിന്ദ് ഒരു കൗതുകത്തിന് ട്വിറ്ററിൽ ഹൻസിനിയുടെ പിന്നാലെ പോയി. അധികം വൈകാതെ ഇരുവരും ട്വിറ്ററിൽ സുഹൃത്തുക്കളായി. ടെക്സ്റ്റുകളും വീഡിയോ മെസ്സേജുകളും പരസ്പരം അയച്ചു തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടു കൊല്ലത്തോളം പരസ്പരം പ്രണയത്തിലായി എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. യഥാർത്ഥത്തിൽ ഇരുവരെയും അടുപ്പിച്ചത് പരോക്ഷമായി പറഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകൾ ലൈക്ക് ചെയ്താണ് ഇരുവരും പ്രണയത്തിലേക്കും ഒപ്പം തന്നെ ജീവിതത്തിലേക്കും നടന്നു കയറിയത്. 2017 ഇവർ ആദ്യമായി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ വീഡിയോ കോളുകൾ പരസ്പരം ചെയ്തു, പരസ്പരം ആശയവിനിമയം നടത്തി. പിന്നീട് 2017 രണ്ട് വർഷം മുൻപ് പരസ്പരം കാണാനായി തീരുമാനിച്ചു. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളുടെ അനുവാദം വാങ്ങി ഇന്ത്യയിൽ ഫിസിയോതെറാപ്പി കോഴ്സിന് ഹൻസിക ചേർന്നു. ഇതോടുകൂടിയാണ് ഇവർക്ക് പരസ്പരം കാണാനുള്ള ഒരു അവസരം ഒരുങ്ങിയത്. ആ സമയം ഗോവിന്ദ് എഞ്ചിനീയറിംഗ് ബിരുദ പഠനം പൂർത്തിയാക്കിയിരുന്നു. രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് ഉള്ളവരാണെങ്കിലും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് ഇരുവരും തയ്യാറാണ് എന്ന് പറഞ്ഞതോടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ സമ്മതം മൂളുകയായിരുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കടുംപിടുത്തം പിടിച്ചത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരാണ്. അവർ ഗോവിന്ദിനെ ശ്രീലങ്കയിലേക്ക് വിളിച്ചു വരുത്തി, കുറേ നാൾ വീട്ടിൽ താമസിപ്പിച്ചു. അയാളുടെ സംസ്കാരം എങ്ങനെയുള്ളതാണ് എന്ന് അയാളുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴും ശ്രീലങ്കക്കാരിയുടെ വീട്ടുകാർക്ക് ഈ പയ്യനെ ബോധിച്ചു, അതായത് ഗോവിന്ദ് മഹേശ്വരിയെ ബോധിച്ചു, അയാളുടെ പെരുമാറ്റം ബോധിച്ചു. മാത്രമല്ല, രണ്ടുപേരെയും അടുപ്പിച്ചത് സസ്യഭുക്കുകളാണ് എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ ബുദ്ധമത അനുയായികളാണ്, ബുദ്ധ സംസ്കാരം ഉള്ളവരാണ്. ഗോവിന്ദ് ആകട്ടെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. മാത്രമല്ല, അദ്ദേഹം മാംസാഹാരിയല്ല. അങ്ങനെ എല്ലാം കൂടെ ചേർന്നപ്പോൾ തന്നെ രണ്ട് വീട്ടുകാർക്കും ഈ വിവാഹത്തിൽ, ഈ പ്രണയത്തിൽ വലിയ എതിർപ്പില്ല എന്ന് ബോധ്യപ്പെട്ടു. തുടർന്നാണ് ഇവർ ഈ മാസം വിവാഹിതരായത്. ഇതോടുകൂടി രണ്ടുപേരും രണ്ട് സംസ്കാരത്തെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. മകൾ ഉന്നത പഠനത്തിന് ഇന്ത്യയിലേക്ക് പോയതെങ്കിലും ഗോവിന്ദനെക്കുറിച്ച് അറിഞ്ഞയുടൻ അയാളെ ശ്രീലങ്കയിലേക്ക് വിളിച്ച് കുറച്ച് നാൾ താമസിപ്പിച്ചത് അയാളെക്കുറിച്ച്, അയാളുടെ സംസ്കാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മകളുടെ ഭാവി വരനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് എന്നാണ് ഇപ്പോൾ ശ്രീലങ്കക്കാരിയായ ഹൻസികയുടെ പിതാവ് നവമാധ്യമങ്ങൾ വഴി അറിയിച്ചിരിക്കുന്നത്. ANIയോടും അദ്ദേഹം ഇക്കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൻസിനിയുടെ വീട്ടുകാർ ബുദ്ധമത വിശ്വാസികളായതുകൊണ്ട് സസ്യാഹാരത്തോടാണ് അവർക്ക് കമ്പം. ഒപ്പം തന്നെ ഈ ഗോവിന്ദൻ്റെ വീട്ടുകാരും അത്തരത്തിലൊരു സംസ്കാരം പിന്തുടരുന്നു. അതുകൊണ്ട് ഇരുവർക്കും ഭക്ഷണകാര്യത്തിലടക്കം ഒരേപോലെ ചിന്തിക്കാൻ കഴിയുന്നു എന്നാണ്. താമസിയാതെ രണ്ടുപേരും പരസ്പരം രണ്ട് രാജ്യങ്ങളുടെയും സംസ്കാരം ഉൾക്കൊണ്ട് നല്ല ജീവിതത്തിലേക്ക് വരുമെന്നാണ് രണ്ടുപേരുടെയും മാതാപിതാക്കളുടെയും ആഗ്രഹം, പ്രതീക്ഷ. ഒപ്പം തന്നെ ഇരുവരും ഹൻസികയും ഗോവിന്ദും പങ്കുവയ്ക്കുന്നതും ഇത്തരമൊരു പ്രതീക്ഷ തന്നെയാണ്.